ഫുഡ് ഓൺ മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. അതിനായിട്ട് ആദ്യം ബസുമതി റൈസ് നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ അരി നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും 1 ടേബിൾ സ്പൂൺ ഉപ്പും ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. അരി നമ്മൾ ഊറ്റിയെടുക്കുന്നതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി വേവിച്ചെടുക്കുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ അരി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് സ്പ്രിംഗ് ഓണിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വീതം ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കണം. വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടോടുകൂടി ചേർത്ത് കൊടുക്കരുത്, തണുത്ത ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.